വെൽക്കം ടു ഡി പ്രീറ്റ്സ് ഞാൻ ദീപ്തി ടെറൻസ് നമുക്കിന്ന് നസ്ലിനും അമിതയും അഭിനയിച്ചിരിക്കുന്ന പ്രേമലു എന്ന സിനിമയുടെ വിശേഷങ്ങൾ കേൾക്കാം അപ്പോൾ ഈ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഞങ്ങൾ ആഘോഷിച്ചത് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഞാൻ ആഘോഷിച്ചത് പ്രേമലു എന്ന സിനിമ കണ്ടിട്ടാണ് നല്ലൊരു സിനിമയാണ് ഒരു റൊമാൻറ്റിക് കോമഡി ഉള്ളത് നമുക്ക് തിയേറ്ററിൽ മുഴുവൻ ചിരികൾ ഉണ്ടായിരുന്നു ആ സിനിമ കാണുമ്പോൾ ഒരുപാട് പേര് ചിരിക്കുന്നുണ്ടായിരുന്നു അതായത് ഇതിൽ സിറ്റുവേഷണൽ കോമഡി ഡയലോഗ്സിലാണ് ഇതിൻ്റെ കോമഡി ഒരു ഡയലോഗ് ഒരു കൗണ്ടർ തമാശയും ഒക്കെ പറയുമ്പോഴൊക്കെയാണ് നമുക്ക് ആ തമാ എന്താ പറയുക കോമഡി ആയിട്ട് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് കോമഡി ലവ് സ്റ്റോറിയാണ് നമുക്ക് ഇതിൻ്റെ ഡയറക്ടറെ നമുക്കറിയാം തണ്ണീർ മത്തൻ ദിനങ്ങളും സൂപ്പർ സ്റ്റിനും ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഗിരീഷ് എഡിയാണ് ഇതിൻ്റെ ഡയറക്ടർ അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമയും പോയിരിക്കുന്നത് റൊമാൻറ്റിക് കോമഡി പോലെ തന്നെയാണ് ഇത് പോയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഉള്ള ഒരു എന്താണ് നമുക്ക് കഥാപാത്രങ്ങളാണ് ഇതിൽ തേറ്റവും ഒരാൾ പോലും അങ്ങനെ മോശം എന്ന് പറയാനായിട്ട് ഒരു കഥാപാത്രവും അതിനകത്തില്ല എല്ലാവരും എന്താണ് അപ് റ്റു ദ മാർക്ക് എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും എക്സ്പ്രഷൻസ് ആയാലും ഡയലോഗ് ഡെലിവറി അതായത് നമ്മൾ ഒരു ഡയലോഗ് ഡെലിവറി പറയുമ്പോൾ മറ്റേ ആൾ ആലോചിച്ച് ഇങ്ങനെ പറയുക അപ്പൊ തപ്പ അപ്പഅപ്പൊ കൗണ്ടർ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളാണ് അപ്പൊ അത് നമുക്ക് നമുക്ക് ഒന്ന് ചിരിച്ചു പറയുമ്പഴത്തേക്കും അടുത്ത ഡയലോഗ് വന്ന് ചിരിക്കാനുള്ളതുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണ് ഈ സിനിമ അതായത് പ്രേമലു എന്ന് പറയുന്നത് ഇത് പ്രേമലു എന്ന് പറയാൻ കാരണം അത് ഹൈദരാബാദിലാണ് അത് മെയിനായിട്ട് അതിൻ്റെ പ്ലോ സെ പ്ലോട്ട് സെറ്റിങ് നടക്കുന്നത് ഹൈദരാബാദിലാണ് അപ്പോൾ അത് പ്രേമലു എന്ന് പറഞ്ഞത് അപ്പോൾ അതൊരു എന്തെന്നാണ് നമുക്ക് അതിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു കിടുക്കലു സൂപ്പർ ലു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് വീണ്ടും അതായത് ഇപ്പോൾ ഇപ്പോൾ തിയേറ്റർ വാച്ച് വാച്ചാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒ ടി ടിയിൽ വന്നാലും അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് വാച്ച് നമ്മളിപ്പോൾ ഒന്നും ഭക്ഷണം കഴിക്കുകയാണ് നമുക്ക് ഒരു സിനിമ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് റിപ്പീറ്റ് പോകാ ചാടും തണ്ണീർമത്തനൊക്കെ ഞാൻ ഇപ്പോഴും കാണും ഇടയ്ക്ക് സീൻസ് ഒക്കെ എടുത്ത് കാണും അപ്പോൾ അത്രയും ഒരു നല്ല സിനിമയാണ് പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞ് സേലത്ത് നിന്ന് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് യു കെയിലേക്ക് പോകാനായിട്ട് ഉള്ള ശ്രമത്തിൽ വിസയൊക്കെ ശരിയായി പോവാനായിട്ടുള്ള ശ്രമത്തിലാണ് നസ്ലിൻ എന്ന് പറഞ്ഞ സച്ചിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സച്ചിൻ എന്നാണ് നസ്ലിൻ്റെ പേര് അപ്പോൾ വീട്ടിൽ ഒത്തിരി അസ്വാരസ്യങ്ങളുണ്ട് അതായത് അമ്മയും അപ്പനും ഭർത്താനും പറഞ്ഞിട്ട് ഒന്നര കൊല്ലത്തിൻ്റെ അടുത്തായി നിങ്ങൾ സംസാരിക്കുക അപ്പോൾ ഇവന് അവിടെ വീട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് കാരണം ഇത് കണ്ടിരിക്കാനുള്ള ഒരു ഇതില്ല നിങ്ങൾ എന്താ സംസാരിക്കാത്തതെന്നുള്ളതൊക്കെയാണ് അവൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അവൻ അവിടുന്ന് യു കെയിലേക്ക് പോകണം പക്ഷെ അവൻ്റെ വിസ റിജക്റ്റ് ആവുകയും ചെയ്യുമ്പോൾ ഇവൻ ഇവൻ്റെ ഫ്രണ്ടായ അമൽ ഡേവിസിനെ കാണുകയാണ് അപ്പം അമൽ ഡേവിസ് പറയുകയാണ് ഞാൻ ഗേറ്റ് എഴുതാൻ പോവുകയാണ് ഞാൻ ഹൈദരാബാദിലാണ് ഗേറ്റ് കോച്ചിങ് ചെയ്യണേ നീ അങ്ങോട്ട് പോരെ നമുക്ക് റൂമൊക്കെ ഷെയർ ചെയ്യാൻ അപ്പോൾ അവനൊരു സഹായം ആവുമല്ലോ റൂം ഷെയറിങ്ങിന് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രോ നഗരത്തിൽ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോവുകയും ഈ ഗേറ്റ് കോച്ചിങ് സാറിൻ്റെ എന്താണ് അത് അൽത്താഫാണ് ആ സാറിൻ്റെ റോള് ചെയ്യുന്നത് അപ്പോൾ അൽത്താഫിൻ്റെ കല്യാ മീൻസ് ഈ ഷോബി സാറിൻ്റെ കല്യാണത്തിന് പോകുമ്പോഴാണ് റീനു എന്ന് പറഞ്ഞ മമിത ബൈജുനവൻ കണ്ടുമുട്ടുകയും അപ്പം അങ്ങനെ കണ്ടുമുട്ടിയിട്ട് ഇവന് ഇവർ ഫസ്റ്റ് ആ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഉണ്ടാവുകയും അങ്ങനെ ഇവനെ ഇവൻ്റെ പിന്നാലെ മീൻസ് പിന്നെയുള്ള കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ അത് പിന്നെ അവസാനം അവർ അവർ തമ്മിൽ എന്താണ് ഇഷ്ടാവോ അത് റീനു അക്സെപ്റ്റ് ചെയ്യുമോ ഇതൊക്കെയാണ് ഇതിൻ്റെ കഥയുടെ ഒരു ഇത് പിന്നത്ത് മെയിനായിട്ട് പറഞ്ഞ് വെക്കുന്നത് വൺ സൈഡ് ലവ് ആണ് മെയിനായിട്ട് പറയുന്നത് ഇവൻ അങ്ങോട്ടാണ് ഇഷ്ടം അവൾ തിരിച്ച് ആ ഇഷ്ടം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയുടെ പിന്നെ കഥവത്തെ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നസ്ലിനേക്കാളും എനിക്ക് ഇഷ്ടമായത് അമൽ ഡേവിസ് എന്ന് പറയുന്ന സംഗീത് പ്രതാപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് ഹൃദയത്തിലുണ്ട് ആൾ ഞാൻ അതിനകത്ത് അത്ര നോട്ടീസ് ചെയ്തില്ല പക്ഷെ ഇതിനകത്ത് ആൾ ഭയങ്കര എന്താണ് നമുക്ക് അമൽ ഡേവിസ് ഇപ്പോൾ എന്ന് നമ്മൾ തൃശൂർ ഭാഷയിൽ പറയുന്ന പോലെ ഞാൻ ആ ിൽ വെച്ചതെന്നു പറഞ്ഞു അമിൽ ഡേവിസ് ഇപ്പോൾ ഒരു ചൂട്ടാന്ന് പറഞ്ഞു മാത്രം സംഗീത് പ്രതാപ് എന്നാണ് ആളുടെ ക്യാരക്ടർ അയാൾ ഭയങ്കര എന്തെന്നാണ് ആയിട്ട് ഡയലോഗ്സ് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഗ്യാങ്ങിലും ഉണ്ടാവും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്തെങ്കിലും നമ്മളായ ആളേനെ ട്രോളിയാണെങ്കിലും ആളുടെ കയ്യിൽ അതിനുള്ള മറുപടി ഉണ്ടാവും അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിന്നെ നസ്ലിനും നന്നായി നല്ല ക്യാരക്ടറാണ് പിന്നെ പിന്നെ ഇതിനകത്ത് ഷ്യാംമോഹൻ ഉണ്ട് ഷ്യാംമോഹൻ എയ്റ്റീൻ പ്ലസിലും എതിർ അതായത് നസ്ലിനെ എതിർക്കുന്ന ഒരാളായിട്ടാണ് ഇതിനകത്ത് ത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഒരു പെൺകുട്ടി രണ്ടുപേര് സ്നേഹിക്കുമ്പോൾ ഒരു ടഗ് മാത്രമേ ഉള്ളൂ അല്ല അത് വില്ലെന്നല്ലെങ്കിൽ ഒരു ആൻറ്റഗോണിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ഷാമോഹനെ പക്ഷേ ഷ്യമോഹൻ വളരെ നന്നായിട്ടുണ്ട് ഒരു ഇടയ്ക്ക് അതായത് അതിൽ എന്താ ഷാമോഹൻ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ഓഫീസിലുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറഞ്ഞിട്ട് അത് ജസ്റ്റ് കിഡിങ് എന്ന് പറഞ്ഞു ഞാൻ കാര്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും പറയാം പക്ഷേ എന്നിട്ട് അത് ഞാൻ തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കിഡ്ഡിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ അപ്പോൾ ആ ഒരു ഈ എന്താ പറയുക ഐ ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡിൽ ആ ഓഫീസ് അറ്റ്മോസ്ഫിയറും വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പിന്നെ നമ്മുടെ ഷമീർ ഖാൻ ചൂരലിലെ ഷമീർ ഖാൻ സുബിൻ എന്ന് ആളും ഇതുപോലെ എന്താണ് നല്ല നല്ല ട്രോൾ ഡയലോഗ്സും കൊത്തി ഒക്കെ പറയുന്ന അങ്ങനത്തെ നമ്മളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ഡയലോഗ്സ് പിന്നെ ഇതിനകത്ത് അഖില എന്ന് പറഞ്ഞിട്ട് ഈ കാർത്തിക എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട് അത് മമിത ബൈജുവിൻ്റെ റീനു എന്ന് പറഞ്ഞ ആളുടെ കൂട്ടുകാരിയാണ് പിന്നെ വാണ്ടർലെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനാക്ഷി രവീന്ദ്രൻ ഉണ്ട് പക്ഷെ ആ ക്യാരക്ടറെ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ താല്പര്യം തോന്നിയില്ല ആ ഒരു ക്യാരക്ടർ എന്തിനാണ് എന്നുള്ളത് നമുക്ക് എന്താണ് ആ ലാസ്റ്റ് ഒരു സീനിലൊക്കെയാണ് അതിൻ്റെ ആവശ്യം മനസ്സിലാവുന്നത് വണ്ടർലെസ്റ്റ് എന്നാണ് ആളുടെ പേര് നിഹാരിക എന്നാണ് ശരിക്കും പക്ഷേ ഇവർ വണ്ടർലെസ്റ്റ് വണ്ടർലെസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കല്യാണം ഈ തെലുങ്ക് കല്യാണത്തിൻ്റെ സീനുകളും പിന്നെ നമ്മളുടെ ഇതിനകത്ത് പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഈ അയ്യായ യാദവായി എനിക്കറിയാമെന്നു അത് വെച്ചിട്ടുള്ള ഒരു ഡാൻസ് സീക്വൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ എന്താണ് നസ്ലിൻ്റെ അമ്മയും അച്ഛനും എന്താണ് വളരെ സംസാരിക്കാത്ത അങ്ങനെ ഭയങ്കര ഭയങ്കര ഒരു എന്താണ് സ്നേഹമില്ലാത്ത ടൈപ്പ് ക്യാരക്ടർ ആണെങ്കിലും നേരെ തിരിച്ചാണ് റീനു എന്ന് പറഞ്ഞ മമതയുടെ ഇത് അവർ ടിക്ടോക്കൊക്കെ കളിച്ച് ഡോറ ബുജിയൊക്കെ ടിക്ടോക്കൊക്കെ കളിച്ച് കാണിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ടുണ്ട് അവർ ഭയങ്കര എന്താണ് ഇവിടെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏജിൻ്റേതായ മെച്യൂരിറ്റി പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്ത് പറയും നോർമലി ഇപ്പം എൻ മെച്യൂരിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ഒരു ടീനേജ് ഗേളും ഒരു ടീനേജ് ബോയും സെയിം ഏജ് ആണെങ്കിലും ടീനേജ് ബോയ്സിന് ഇത്തിരി മെച്ചൂരിറ്റി കുറവായിരിക്കും ടീനേജ് ഗേൾസിന് കുറച്ചും കൂടി മെച്ചൂരിറ്റി കൂടുതലായിരിക്കും അതിപ്പോൾ എല്ലാ ഫീൽഡിലും നമ്മൾ നോക്കാം അവർക്ക് കുറേ പ്ലാനിങ്ങും കുറേ കാര്യങ്ങളും അവർക്ക് കുറേ ഡ്രീംസും കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഈ ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ് മുപ്പത് വയസ്സിൽ ഇങ്ങനെ ആവണം നാൽപ്പത് വയസ്സിൽ ഇന്നതാവണം എന്നൊന്നും ചിന്തകൾ അവർക്ക് ഉണ്ടാവില്ല പക്ഷെ പെൺകുട്ടികൾ ചിന്തിക്കുന്ന ഒരാളാണ് അതായത് ഒരു മുപ്പത് വയസ്സിനുള്ളിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ച് ഒരു കൊച്ചുണ്ടായി അങ്ങനെ അങ്ങനെ അത് ഡ്രീംസാണ് ഈ പെൺകുട്ടികളുടെ ഡ്രീംസാണ് അതിൽ അച്ചീവ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക പക്ഷെ പകുതി നടക്കാറില്ല പക്ഷെ അവർ ഡ്രീം ചെയ്യാറുണ്ട് ആൺകുട്ടികൾക്ക് അങ്ങനത്തെ ചിന്തകളോ അല്ലെങ്കിൽ ഇങ്ങനെ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും പ്രോ അങ്ങനെ എടുത്തു വയ്ക്കുന്നോ ഒന്നും ഇല്ല അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി സിനകത്തുണ്ട് ഈ പെൺകുട്ടിയും മാൺകുട്ടിയും അത് ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് അസ്ലിൻ നേരെ തിരിച്ചും മമിത നേരെ ഓപ്പോസിറ്റാണ് രണ്ടുപേരും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ് അപ്പോൾ അതൊക്കെ ഇവർ ഇവന് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവൻ്റെ ഒരു പ്രശ്നം ഇവൾ അവൾ ആ ക്യാരക്ടറിനെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവൻ്റെ ഈ എന്താണ് മെച്യൂരിറ്റി ഇല്ലായ്മയൊക്കെ ഇവൾ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു പ്രണയമാണെന്നാണ് ഇവൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ് പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ഫഹദ് ഫാസിൽ ചാം പുഷ്കർ ആൻഡ് ദിലീഷ് പോത്തിൻ്റെ ഭാവന സ്റ്റുഡിയോസ് ആണ് അപ്പോൾ ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ പ്രൊഡക്ഷൻ എഴുതി കാണിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞാൽ ഷ്യാം പുഷ്കർ ഒരു പ്രത്യേക സീനിൽ വരുന്നുണ്ട് അതും വളരെ നല്ല ഒരു സീനാണ് അത് ക്ലൈമാക്സ് സീനിലാണ് നമുക്ക് ഒരുപാട് ചിരിക്കാവുന്ന ഒരു സീനാണ് ഒക്കെ അപ്പോൾ അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു എന്താണ് വേറെ ൻസ് ഡേ ആണ് എനിക്ക് ഈ കൊണ്ട് നമുക്ക് കിട്ടിയത് വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു അതായത് ഇപ്പോൾ അതിനകത്ത് ഈ അമൽ ഡേവിസ് പറയുന്നുണ്ട് നീ ഈ കൊച്ചിനെ അതായത് ഈ നസ്ലിനെ നീ സൗത്ത് ഇന്ത്യ മുഴുവൻ കറക്കിയല്ലോ അതായത് ഹൈദരാബാദിലാണെങ്കിലും മേടിക്കുമ്പോൾ ചെന്നൈ മദ്രാസിലേക്ക് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരുവിധം സൗത്ത് ഇന്ത്യൻ ഡിസ്ട്രിക് സ്റ്റേറ്റ്സുകളെല്ലാം ഈ നസ്ലിന് ഇതിനു വേണ്ടി കറങ്ങുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ ഈ ഒരു പ്രണയം പറയാനായിട്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ ീ കൊച്ചിന് കറക്കിയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അമൽ ഡേവിസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് എനിക്കിതിനകത്ത് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടമായത് അമൽ ഡേവിസിനെയാണ് അപ്പോൾ നമുക്ക് സംഗീത് പ്രതാപന് ഒരുപാട് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആണ് നമുക്കത് നമുക്ക് ആൾ ഡയലോഗ് മീൻസ് അഭിനയിക്കുകയാണെന്നൊന്നും തോന്നിയില്ല കറക്റ്റ് കറക്റ്റ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കറക്റ്റായിട്ട് പോകുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രേമലുവിൻ്റെ വിശേഷങ്ങള് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് ഒരു റൊമാൻറ്റിക് കോമഡി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ പ്രണയം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കത് ഞാനൊക്കെ കുറേ ചിരിച്ചു അതിനകത്ത് ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുമായി ഡയലോഗ്സ് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ചിരിച്ചു അപ്പോൾ അതൊക്കെയാണ് പ്രേമലുവിൻ്റെ വിശേഷങ്ങൾ അപ്പം അടുത്തൊരു സിനിമയും പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം Eu